ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഹോളി ആയതുകൊണ്ട് ഇന്നും കൂടി ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആയിക്കോട്ടെ വിചാരിച്ചു. ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു റൈസ്, ജ്വൽ റൈസ് എന്നാണ് ഞാൻ ഇതിനിട്ടിരിക്കുന്ന പേര്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുറച്ച് മൈൽഡ് ആയിട്ടുള്ള ഒരു റൈസാണ്. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാനിലേക്ക് ഒരു ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കാഷ്യനട്ട് എടുത്തിട്ട് വറക്കാട്ടോ. കാഷ്യനട്ടൊക്കെ ഓപ്ഷനിലാണ്, പക്ഷെ ഇതുകൊണ്ടെങ്കിൽ നന്നായിരിക്കും. കാഷ്യനട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്ത് വരട്ടെ. കാഷ്യനട്ട് ഫ്രൈ ചെയ്ത് വരുമ്പോൾ കുറച്ച് കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി നന്നായി ഒന്ന് നമുക്ക് വയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ അപ്പോൾ ഉണക്കമുന്തിരി ഒക്കെ ആയിട്ടുണ്ട്. നമുക്കിതിനെ വാങ്ങി പാത്രം മാറ്റിവെക്കാം. ആ നെയ്യ് അതിലിരുന്നോട്ടെ. ആ നെയ്യിലേക്ക് തന്നെ ഒരു 3 ഗ്രാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളകും കൂടി. ഇത് ഒരുപാട് മസാല ഉള്ളതല്ല കേട്ടോ. പിന്നെ നമ്മുടെ ആ ഒരു സ്റ്റാർ അനീസ് ഇല്ലേ, ആ സ്റ്റാറിൻ്റെതും കൂടി ഒരു 2 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ബ്ലാക്ക് കാർഡമമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതും കൂടി ഇട്ട് കൊടുത്ത് നമുക്കതിനെ ഒന്ന് മുരിച്ചെടുക്കാം. അപ്പൊ അതൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ഗാർലിക് ആണ് ഇട്ട് കൊടുക്കുന്നത്, ചെറുതായി അരിഞ്ഞിട്ടുള്ള ഗാർലിക്ക്. ഓയിൽ പോരാത്തോണ്ട് ഞാൻ കുറച്ച് 1 ടേബിൾ സ്പൂണും കൂടി ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 1 കപ്പ് ഒനിയൻ സോൾട്ട്, ഒനിയൻ ചെറുതായി അരിഞ്ഞതും കൂടി നമുക്ക് നന്നായി അതിനെ ഒന്ന് സോൾട്ട് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ സോട്ടാവാൻ അത് ഹെൽപ്പ് ചെയ്യും നമുക്ക്. ഇനി അതിലേക്ക് ഒരു 3 പച്ചമുളകിനെ നീളത്തിലരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവിനായിട്ട് ഇതിൽ പച്ചമുളകും കുരുമുളക് പൊടിയും മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപ്പൊ എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടി ഇടാം. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയുടെ ഇല, നല്ലോണം കുറച്ച് മല്ലിയുടെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ മല്ലിയുടെ ഫ്ലേവർ വന്നോട്ടെ അതിലേക്ക്. മല്ലിയുടെ ഇല ചെറുതായി അരിഞ്ഞത് ഇപ്പൊ ഒന്ന് സോട്ടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള 1/2 കപ്പ് ഗ്രീൻ പീസും 1/2 കപ്പ് കോണും കൂടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഫ്രോസൺ കോണും ഫ്രോസൺ ഗ്രീൻ പീസും ആണ് കേട്ടോ. അതിനെ ഒന്ന് വേവിച്ചതായിരുന്നു. ഇപ്പൊ ഇതാ നല്ല ഇപ്പൊ തന്നെ കളർഫുൾ ആയിട്ടുണ്ടല്ലേ. ഇനി ഇതിന്റെ കളർ കൂട്ടാനായിട്ട് 1/2 കപ്പ് നമ്മുടെ ഗ്രീൻ ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം. ഗ്രീൻ ക്യാപ്സിക്കം ഒന്ന് സോട്ട് ആവണം. ഇതിനെ ഒന്ന് ജസ്റ്റ് വെള്ളം ഒന്നും ഇല്ലാതെ സോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു 1/2 കപ്പ് റെഡ് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് ഓറഞ്ച് ക്യാപ്സിക്കം, നല്ല കളർഫുൾ ആട്ടോ. ഒരു 1/2 കപ്പ് യെല്ലോ ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്ഷനിലാക്കാം, പക്ഷെ ഇതെല്ലാം കൂടി വരുമ്പോൾ ആ ഒരു ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റിൽ കിട്ടുകയും ചെയ്യും. അപ്പൊ ഇതാ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണോളം ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. മസാലയുടെ ഫ്ലേവർ ഒരുപാട് വേണ്ട. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം നന്നായി ഒന്ന് സോട്ടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് റൈസ് ചേർത്തി കൊടുക്കാം. ഉപ്പിട്ട് വേവിച്ച റൈസ് ആയിരുന്നു കേട്ടോ. അപ്പൊ ബസ്മതി റൈസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അതിനെയും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം. ഒരുപാട് വേവിക്കരുത് റൈസ്, പിന്നെ അത് കുഴഞ്ഞു പോകും. ഇതിന്റെ കൂടെ കിടക്കുമ്പോൾ വേറിട്ട് കിടക്കണം, അപ്പോഴാണ് അതിന്റെ ഒരു ലുക്ക് ഉണ്ടാവുക. ഇതിലിപ്പോ ക്യാപ്സിക്കത്തിന്റെ ഈ കളേർഡ് ക്യാപ്സിക്കംസ് ഒക്കെ ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കഴിക്കാനും ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇതെല്ലാം മിക്സായി വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമുക്ക് ആ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യനട്ടും കിസ്മിസും കൂടി ഇടാം. അപ്പൊ ഇതിന്റെ ഈ കിസ്മിസിന്റെ മധുരമൊക്കെ ഇതിനെ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നന്നായി നമുക്ക് അതിനെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പൊ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം എല്ലാം നമ്മുടെ ജ്വൽ റൈസ് റെഡി. നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമായിട്ടുള്ള റൈസ് തന്നെയാണ് കേട്ടോ ഇത്. എന്റെ റെസിപ്പീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അറിയിക്കാൻ മറക്കരുത്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് മല്ലിടലയും കൂടി അങ്ങനെ ഇട്ട് കൊടുക്കാം. മല്ലിടല ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് 1/2 പീസ് നാരങ്ങ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മുകളിലൂടെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്ത് അതിനെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നാരങ്ങ നീര് ഒഴിച്ചിട്ട് പിന്നെ വേവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഫ്ലേവറിന് മാത്രമേ ഒഴിക്കുന്നുള്ളൂ. പുളിക്ക് വേണ്ടിയല്ല കേട്ടോ നാരങ്ങ നീര് ഒഴിക്കുന്നത് നമ്മള്. അപ്പൊ ഇതെല്ലാം കൂടി മിക്സായി റെഡിയായി വന്നിട്ടുണ്ട് നമ്മുടെ അത്. അപ്പൊ ഞാനിത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പൊ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി റൈസ് തന്നെയാണ്. അധികം മസാലകളൊന്നുമില്ല എങ്കിലും നല്ലൊരു ഫ്ലേവർ ഉള്ള ഒരു റൈസ് തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.